C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇനി അവളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഏട്ടാ, ഇത് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമല്ല. അങ്ങനെ ഏട്ടൻ കരുതുകയും വേണ്ട. അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു പ്രയാസം വന്നപ്പോ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. ഏട്ടൻ എന്നെ ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട. ഏട്ടാ, ഏട്ടൻ അവരൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞോളാം. ഞാൻ അമലയും കൊണ്ട് ഈ വീട്ടിൽ വന്ന് കയറുമ്പോൾ എങ്ങനെ ഇവരോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കൊരു സംശയമില്ല. ഈ വീട്ടിൽ വന്ന മരുമക്കളിൽ ഏറ്റവും മികച്ച ഒരാൾ ദേ ഈ അമലയാണ്. ഈ ക്ഷമയും ശാന്തതയും നിനക്ക് നല്ല കുടുംബജീവിതം തരും. ഞങ്ങളെല്ലാവരും ഇന്നും മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി ആരും മോളെ ഒന്നും പറയില്ല. അത് ഏട്ടൻ നോക്കിക്കോളാം. സന്തോഷമായില്ലേ? നിങ്ങളാരും ചെറിയ കുട്ടികളൊന്നുമല്ല. നിങ്ങളെ തല്ലിപ്പഠിപ്പിക്കാനോ വഴക്ക് പറഞ്ഞ് നേരെയാക്കാനോ ഇനി പറ്റൂല. തിരിച്ചറിവും വിവേകവും ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിത്തരാനും പറ്റില്ല. ഇത്രയും നാളത്തെ ജീവിത അനുഭവത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ പരാജയമായി പോകുന്നേ. മായെ, വീട്ടിലുള്ളവർ വിചാരിക്കുമ്പോൾ മാത്രമല്ല, വന്നു കയറുന്നവരും കൂടി ആ വീട് തങ്ങളുടെ സ്വന്തം വീടാണെന്ന് കരുതുമ്പോഴാണ് ഏതൊരു വീട്ടിലും സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നത്. നിർഭാഗ്യവശാൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഇങ്ങനെ കുറ്റവാളികളെ പോലെ എന്റെ മുന്നിൽ മുഖം കുനിച്ച് നിൽക്കേണ്ടി വന്നത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. അമലയെ ചോദ്യം ചെയ്യാനും ശാസിക്കാനുള്ള അധികാരം നിങ്ങൾക്കാര് തന്നു? തരേ, ഇടയ്ക്കൊക്കെ വിഡ്ഢിവേഷം കേട്ടാം, പക്ഷേ എപ്പോഴും അത് ചെയ്യുന്നത് നിനക്ക് തന്നെ അപമാനമാണ്. സ്ഥാനം കൊണ്ട് അമല നിങ്ങൾക്കൊക്കെ ആരാ? അമല നിങ്ങൾക്ക് ആരാണെന്ന്? ചെറിയമ്മ ആണല്ലോ. ജ്യോതിയുടെ അതേ സ്ഥാനം തന്നെയാ ഈ വീട്ടിൽ അമലയ്ക്കുള്ളത്. താരയ്ക്ക് ഒരബദ്ധം പറ്റിയതാ. ഞങ്ങള് താരേച്ചയെ തടയാൻ നോക്കിയതാ. അപ്പോഴേക്കും താരേച്ച എന്തൊക്കെയോ പറഞ്ഞു. സോറി ഡിക്കെ. നാവിനെ നിയന്ത്രിക്കാൻ ശീലിച്ചില്ലെങ്കിൽ വാക്കുകൊണ്ട് മരിക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് താരയാ. സോറി ഡിക്കെ. താരയെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ആ എം പി വിഘ്നേശ്വറിന്റെ ആൾക്കാര് മായച്ചയും ബാലുനെയും തട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? അമല കാരണല്ലേ അതൊക്കെ സംഭവിച്ചത്? ആര് പറഞ്ഞു അമല കാരണമാണെന്ന്? ഞാനാണ് അമലയെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്റെ അനിയന്റെ ഭാര്യയാണ് അവള്. ഇനി മേലിൽ ഇതുപോലൊരു സംഭവം ആവർത്തിച്ചാൽ അതിന് ഉത്തരവാദികൾ ആരായാലും പിന്നെ അവർ ഈ വീട്ടിലുണ്ടാകില്ല. മനസ്സിലായല്ലോ? കാരണം ഞങ്ങൾക്കും കൂടി ചെയ്ത് കിട്ടി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.